ചെങ്കടലിൽ ലൈബീരിയയുടെ പതാക ഘടിപ്പിച്ച കപ്പൽ ആക്രമിച്ചതിന്റെ ഉത്തരവാദിത്തം യമനിലെ ഹൂതി ഭീകരർ ഏറ്റെടുത്തു. 5 മിസൈലുകളെ കപ്പൽ അതിജീവിച്ചു. മെഡിറ്ററേനിയനിൽ 2 കപ്പലുകൾ ഉൾപ്പെടെ മറ്റു 3 കപ്പലുകളെ ഹൂതികൾ ലക്ഷ്യമിട്ടു. എണ്ണക്കപ്പലായ ഡെലോനിക്സിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചെന്ന് ഹൂതി സൈനിക വക്താവ് എഹ്യ സാരി ഒരു ടെലിവിഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. യമൻ തുറമുഖമായ ഹൊദൈദയിൽ നിന്ന് 150 നോട്ടിക്കൽ മൈൽ വടക്കു പടിഞ്ഞാറ് ലക്ഷ്യമാക്കി നീങ്ങിയ കപ്പലിന് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കപ്പൽ വടക്കോട്ട് നീങ്ങുകയാണെന്നും യുകെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് മോണിറ്റർ പറഞ്ഞു. ചെങ്കടലിലെ ഇയോനിസ് കപ്പലിനെയും വാലർ എണ്ണക്കപ്പലിനെയും മെഡിറ്ററേനിയയിലെ ജോഹാനസ് മെഴ്സസ് കപ്പലിനെയും ഹൂതികൾ ആക്രമിച്ചതായി മെഹ്യ സാരി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കണ്ടെയ്നർ കാരിയറായ മേഴ്സ്കിന്റെ ഉടമസ്ഥതയിലുള്ള ജോഹാനസ് മേഴ്സ്ക് ലക്ഷ്യമിട്ടത് സയണിസ്റ്റ് സ്ഥാപനത്തിന് ഏറ്റവും പിന്തുണ നൽകുന്ന കമ്പനികളിൽ ഒന്നായതിനാലും തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച നിരോധന തീരുമാനം ലംഘിക്കുന്ന ഏറ്റവും വലിയ കമ്പനിയായതിനാലുമാണെന്ന് സാരി പറഞ്ഞു. ഹൂതികൾ ആരംഭിച്ച ആക്രമണത്തെ തുടർന്ന് നവംബർ മുതൽ അന്താരാഷ്ട്ര ഷിപ്പിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. പല കപ്പലുകളും സൂയിസ് കനാലിലേക്കുള്ള ചെങ്കടൽ റൂട്ട് ഒഴിവാക്കേണ്ടി വന്നു. പകരം ആഫ്രിക്കയുടെ തെക്കേയറ്റം ചുറ്റിയുള്ള ദീർഘദൂര യാത്ര നടത്താൻ നിർബന്ധിതരായിരിക്കുകയാണ് കപ്പലുകൾ. അതിനിടെ ഇസ്രയേൽ കപ്പലിന് നേരെ വീണ്ടും ഹൂതികളുടെ ആക്രമണം. ബുധനാഴ്ച പുലർച്ചെയാണ് ഏദൻ കടലിടുക്കിൽ വെച്ച് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇസ്രയേൽ നഗരമായ ഏലിയാത്തിന് സമീപത്തായിരുന്നു ആക്രമണമെന്നും അധികൃതർ അറിയിച്ചു. കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ കപ്പലിലെ ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടില്ല എന്നാണ് സൂചന. കപ്പൽ അടുത്ത തുറമുഖത്തിലേക്കുള്ള യാത്ര തുടരുകയാണെന്ന് യുകെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെന്റർ അറിയിച്ചു. കപ്പലിന് ആക്രമണത്തിൽ എന്തെങ്കിലും തകരാർ സംഭവിച്ചോയെന്ന് ഇവർ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം കപ്പലിന് നേരെ തൊടുത്ത ഡ്രോൺ ഇസ്രയേൽ അതിർത്തി ഭേദിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ഏലിയാത്തിനെ ലക്ഷ്യമിട്ട് ഇതിനു മുമ്പും ഹൂതികൾ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തിട്ടുണ്ട്. ഇതുവരെ 60 കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികളുടെ ആക്രമണം ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. ആക്രമണങ്ങളിൽ 4 നാവികർ കൊല്ലപ്പെട്ടിരുന്നു. ഹൂതികൾ ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും 2 മുക്കുകയും ചെയ്തിരുന്നു. നേരത്തെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടിരുന്നു. 42 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വസതിക്ക് മുന്നിലെ പ്രതിഷേധം തുടരുകയാണ്. അതിനിടെ വെസ്റ്റ് ജെറുസലേമിലും സിസേറിയത്തിലും നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിലുമാണ് പ്രതിഷേധം തുടരുന്നത്. എല്ലാ ദിവസവും പ്രതിഷേധിക്കുമെന്നും ഇസ്രയേലി സർക്കാർ മാറുന്നതുവരെ ഇതിൽ നിന്ന് ഒരടി പിന്നോട്ട് മാറില്ലെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. വ്യാഴാഴ്ച ഇസ്രയേലിലെ പ്രധാന റോഡുകൾ പ്രതിഷേധക്കാർ ഉപരോധിച്ചു. ഇസ്രയേൽ സർക്കാരിൽ മാറ്റമുണ്ടാകണം, ഹമാസിന്റെ തടവിലുള്ള ബന്ധുക്കളെ തിരിച്ചെത്തിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ബന്ധുക്കളെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടി ഹമാസുമായി കരാറിൽ ഒപ്പിടാൻ നെതന്യാഹുവിന് ഒരു താല്പര്യവുമില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ശനിയാഴ്ച ടെല്ലാവീവിൽ, ജെറുസലേം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. പ്രതിഷേധത്തിലൂടെ മാത്രമേ നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുമെന്നും പ്രതിഷേധം നടത്തുന്നവരുടെ പക്ഷം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രതിരോധ മന്ത്രിയും തീവ്ര ദേശീയ പാർട്ടിയായ ഇസ്രയേൽ ബെയ്ത്തിനും നേതാവുമായ അവിക്ടോർ ലിബർമാനും രംഗത്തെത്തിയിരുന്നു. വടക്കൻ ഗാസയിലേക്കും തെക്കൻ ഗാസയിലും വിജയിക്കാൻ ഇസ്രയേലിനാവുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും ഉത്തരവാദിത്തമുണ്ടെന്നും ലിബർമാൻ പറഞ്ഞു. എതിയോ തെഹ്റാനോ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.